ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധ വ്യാകുല മാതാവിനെയും അവിടുത്തെ 7 വ്യാകുലങ്ങളെയും പറ്റിയിട്ടാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു നാമമാണ് ഈ വ്യാകുല മാതാവ് എന്ന് പറയുന്നത്. ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 15 മാതാവിൻ്റെ വ്യാകുലങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങിയത് ഏകദേശം 11 മുതലാണ്. 1233 ഒരു 7 വ്യക്തികൾക്ക്, ഭക്തി ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു 7 വ്യക്തികൾക്ക് വിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുകയും അവരോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു സഭാ കൂട്ടായ്മ, ഒരു സന്യാസ സഭാ കൂട്ടായ്മ രൂപീകരിക്കാനായിട്ട് പറയുകയും ചെയ്തു. ഇവരെ 7 ഫ്ലോറൻസിലുള്ള 7 വ്യക്തികളായിരുന്നു. ഇവരെ 7 കൂടെ ചേർന്നിട്ട് സർവൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുകയാണ്. പിന്നീട് 1240 വിശുദ്ധ കന്യകാമറിയവും മാലാഖമാരും കൂടെ ഈ 7 ഒരിക്കൽ കൂടെ പ്രത്യക്ഷപ്പെടുകയും അവരെ എപ്രകാരമുള്ള വസ്ത്രം ധരിക്കണം, എപ്രകാരമാണ് അവരുടെ സന്യാസ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതോട് ചേർന്നുകൊണ്ട് തന്നെ ഇവരോട് വിശുദ്ധ കന്യകാമറിയം അന്ന് പറയുകയായിരുന്നു, എൻ്റെ വ്യാകുലങ്ങളെ പറ്റിയിട്ട് കൂടെ നിങ്ങൾ ലോകത്തോട് സംസാരിക്കണം, എൻ്റെ 7 വ്യാകുലങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ 7 വ്യാകുലങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയിലൂടെ, ഈ സന്യാസ സമൂഹത്തിലൂടെയാണ് ലോകത്തിന് മുമ്പിലേക്ക് തുറന്ന് നൽകപ്പെടുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1809 നെപ്പോളിയൻ വളരെ ശക്തിപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഈ സമയത്ത് ഈ സഭയോട് ചേർന്നിട്ടുള്ള സ്റ്റേറ്റ്സ് എല്ലാം ഈ നെപ്പോളിയൻ്റെ അധികാരത്തിലുള്ള ഫ്രഞ്ച് എംപയറിനോട് ചേർക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്നാൽ 7 പിയൂസ് പാപ്പ ഇതിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നെപ്പോളിയനെ സഭയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ കോപം പൂണ്ട നെപ്പോളിയൻ ഈ പരിശുദ്ധ പിതാവിനെ തുറങ്കിൽ നടക്കുകയാണ്. ഏകദേശം 1809 മുതൽ 1814 ഈ നമ്മുടെ പരിശുദ്ധ പിതാവായിരുന്ന 7 പിയൂസ് മാർപ്പാപ്പ ഒരു തുറങ്കിൽ നടക്കപ്പെടുകയും കാരാഗ്രഹവാസം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1814 നെപ്പോളിയൻ പരാജയപ്പെടുകയും അതിനോട് തുടർന്നാണ് ഈ പരിശുദ്ധ പിതാവിന് ജയിൽ മോചനം ലഭിക്കുകയും ചെയ്തത്. പരിശുദ്ധ പിതാവ് ജയിൽ മോചിതനായതിനു ശേഷം പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഒരു ആദരസൂചകമായിട്ട് തന്നെ ഈ കാരാഗ്രഹവാസത്തിലായിരുന്ന സമയത്ത് സംരക്ഷിച്ചു പോകുന്നതിനും അതോടൊപ്പം തന്നെ സഭയെ സംരക്ഷിച്ചതിനുമൊക്കെ നന്ദി സൂചകമായിട്ട് ഈ ഒരു തിരുനാൾ നടത്താം എന്നൊരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്, ഒരു തീരുമാനം മുന്നോട്ട് വെക്കുകയാണ്. അതോട് ചേർന്നുകൊണ്ടാണ് റോമൻ കാത്തോലിക്ക സഭയിൽ പൂർണ്ണമായിട്ടും എല്ലാവരും ഈ സെപ്റ്റംബർ 15 ഇങ്ങനെ ഒരു തിരുനാൾ, വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ച് പോരുന്നത്. നമുക്ക് മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കാം ഏതൊക്കെയായിരുന്നു ആ 7 വ്യാകുലങ്ങളെന്ന്. ഒന്നാമതായിട്ട് ദേവാലയത്തിൽ ഈശോയെ പേരിടാനായിട്ട് പോകുമ്പോൾ ശിമിയോൻ നൽകുന്ന പ്രവചനം, അതിനുശേഷം ഈജിപ്തിലേക്കുള്ള പാലായനം, പിന്നീട് 12 ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്നത്, ഈശോയെ കാൽവരിയിലേക്കുള്ള വഴിയിൽ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത് കാണുന്നത്, ഈശോയുടെ കുരിശ് മരണം, ഈശോയെ കുരിശിൽ നിന്ന് താഴെ ഇറക്കുന്നത്, ഈശോയെ കല്ലറിൽ സംസ്കരിക്കുന്നത്, ഇങ്ങനെ 7 വ്യാകുലങ്ങൾ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിലൊന്നാമത്തെ വ്യാകുലം ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം അവിടെയാണ് തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന് ശിമയോൻ ഒരു പ്രവചനം നടത്തുന്നത്. ഈ അതിനുശേഷം വരുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ വ്യാകുലങ്ങളും അതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2:34-35 തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിച്ച് കേൾക്കുന്നുണ്ട്. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും,
അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറുകയും ചെയ്യും. അന്ന് ഷിമിയോൻ പറഞ്ഞ ഹൃദയത്തിലൂടെ തുളച്ചു കയറുന്ന വാളുകളായിരുന്നു പിന്നീട് ഉണ്ടായിട്ടുള്ള ആ ആറ് വ്യാകുലങ്ങൾ. ആ ആറ് വ്യാകുലങ്ങൾ ബ്ലസ്സ്ഡ് കന്യക മറിയം തൻ്റെ സഹനശക്തിയാൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഒരിക്കലും ദൈവിക പദ്ധതിയിൽ നിന്ന് എതിരായിട്ട് വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്തില്ല. ബ്ലസ്സ്ഡ് കന്യക മറിയത്തിൻ്റെ വ്യാകുലങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളൊരിക്കലും ചിന്തിക്കരുത് ഇത് പൂർണ്ണമായിട്ടും ദുഃഖത്തിൽ നിബന്ധിച്ചു പോയ ഒരു സ്ത്രീയുടെ കഥയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തളർന്നുപോയ തനിക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടായല്ലോ എന്ന് കരുതി വിഷമിച്ച് നിരുത്സാഹപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെയോ കഥയല്ല ഇത്. നേരെ മറിച്ച് ആ ദുഃഖങ്ങൾ എന്തുകൊണ്ടുണ്ടായെന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയ ഒരു സ്ത്രീയായിരുന്നു ബ്ലസ്സ്ഡ് കന്യക മറിയം. അതുതന്നെയാണ് ഈ വ്യാകുലങ്ങൾ ഏറ്റവും മഹത്വീകരിക്കപ്പെടുന്നത്, ഏറ്റവും മാറ്റി നിർത്തപ്പെടാനായിട്ടുള്ള കാരണം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:4 തിരുവചനത്തിൽ ഇപ്രകാരം വായിച്ച് കേൾക്കുന്നുണ്ട്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒന്നായിരുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ ബ്ലസ്സ്ഡ് കന്യക മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ വായിച്ച് കാണുന്നത്. ഈ ഏഴ് വ്യാകുലങ്ങൾ, ഈ ഏഴ് വ്യാകുലങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് ബ്ലസ്സ്ഡ് കന്യക മറിയത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്തുകൊണ്ട് താൻ ഈ ഏഴ് വ്യാകുലങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത്, കാരണം സഹരക്ഷകയായിട്ട് ബ്ലസ്സ്ഡ് കന്യക മറിയം മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ഈശോയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ രക്ഷാകരകർമ്മത്തിൽ പങ്കുവഹിക്കാനായിട്ട് ബ്ലസ്സ്ഡ് കന്യക മറിയത്തിന് സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏഴ് വ്യാകുലങ്ങൾ വളരെ അനുയോജ്യമായിട്ടുള്ള കാര്യമാണ്, അഭിവാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബ്ലസ്സ്ഡ് കന്യക മറിയത്തിന് ജീവിതത്തിലൂടെ ഈ വ്യാകുലങ്ങൾ കടന്നുപോയപ്പോൾ അതൊരിക്കലും തനിക്കിത് സംഭവിച്ചുവല്ലോ എന്ന് കരുതി കരഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല. നേരെ മറിച്ച് അത് ഈശോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കാനായിട്ട് ബ്ലസ്സ്ഡ് കന്യക മറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ബ്ലസ്സ്ഡ് കന്യക മറിയം ഈ ഓരോ വ്യാകുലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മറിയത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, തൻ്റെ മക്കൾ ഈ ലോകത്തിലെ പാപത്തിൽ നിബന്ധിച്ചു പോയി, അവരെ രക്ഷിക്കാനായിട്ട് ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, തൻ്റെ പുത്രനായ ഈശോയുടെ കുരിശുമരണം. ആ കുരിശുമരണത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഈ വ്യാകുലങ്ങളൊക്കെ സഹിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതിലൊരിക്കലും വിമുഖത കാണിക്കാനായിട്ട് ബ്ലസ്സ്ഡ് കന്യക മറിയം തയ്യാറായില്ല എന്നുള്ളതാണ്. ഇനി ഈ അമ്മയുടെ വ്യാകുലങ്ങളിലൂടെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ കൂടെ ഒന്ന് എടുത്ത് ചിന്തിക്കാം. നമുക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എപ്രകാരമാണ് അതിനോട് പ്രതിധരിക്കുന്നത്? പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ കാണുമ്പോൾ വേദന ഉണ്ടാകുന്ന വ്യക്തികളാണോ, അതോ നമ്മളിൽ തന്നെ പാപത്തിൽ നിബന്ധിച്ചു പോയ വ്യക്തികളാണോ എന്നുള്ള ഒരു ചിന്ത ഒന്ന് ധ്യാനിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സഹനങ്ങൾ ഈ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഈ പരിശുദ്ധ കന്യക മറിയം ചെയ്തതുപോലെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് മോചനത്തിനായിട്ടൊക്കെ സമർപ്പിക്കാനുമൊക്കെ നമുക്ക് സാധിക്കാറുണ്ടോ, അതൊന്ന് ചിന്തിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ സഹനങ്ങളും അർത്ഥവത്തായിട്ട് മാറും എന്നുള്ളതാണ്. അതോടൊപ്പം ബ്ലസ്സ്ഡ് കന്യക മറിയത്തിൻ്റെ സഹനങ്ങൾ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൂടെ കൊണ്ടാണ് ഈ സഹനങ്ങൾ ഉണ്ടായത് എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശുനാഥൻ മുറിവേറ്റപ്പെട്ടതും കുരിശിൽ തറയ്ക്കപ്പെട്ടതും മരിച്ചതുമൊക്കെ. അപ്പോൾ ആ പാപങ്ങളിൽ നിന്നൊക്കെ വിമോചിതരായിട്ട് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ഈശോയുടെ നല്ല ശിഷ്യന്മാരായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഈ വ്യാകുലങ്ങളിലൂടെ കടന്നുപോയത്, ഈ സഹനങ്ങളിലൂടെ കടന്നുപോയത് എന്നെ ഓർത്തുകൂടെ കൊണ്ട് ആയിരുന്നല്ലോ. എനിക്കും എൻ്റെ ജീവിതത്തിലുണ്ടായ പാപങ്ങളും കൂടെ ചേർത്ത് വെച്ചാണ് അമ്മയും സഹിച്ചത്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരിക്കലും പാപത്തിൽ വീണു പോകാതെ അമ്മയോടും അമ്മയുടെ പുത്ര തിരുക്കുമാരനോടുമുള്ള സ്നേഹത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം
പാപങ്ങളിൽ വീണു പോകാതെ എപ്പോഴും നന്മയിൽ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ നൽകണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.